ഹായ്, കഴിഞ്ഞ ആഴ്ച സോണിയിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, റോയ് എന്നാണ് പേര്. അതില് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഭാര്യയുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വളരെ കൺവിൻസിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സിനിമയുടെ റിവ്യൂ ഒന്നല്ല, നമ്മുടെ ടോപ്പിക് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇന്റിമസി ഇൻ റിലേഷൻഷിപ്സ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാവാനാണ് സാധ്യത. ഒന്നുകിൽ അതൊരു പ്രണയബന്ധമാവാം, അല്ലെങ്കിൽ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അതുമല്ലെങ്കിൽ ലിമിറ്റഡ് റിലേഷൻഷിപ്പിലാവാം. നിങ്ങളുടെ ബന്ധം ഹോമോസെക്ഷലോ ഹെട്രോസെക്ഷലോ എങ്ങനത്തെ ആവട്ടെ, ആ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇന്റിമേറ്റ് ആയി നിലനിർത്താൻ, അതിന് ഇന്റിമസി കാത്തു സൂക്ഷിക്കാൻ, ബന്ധം ബന്ധനമാവാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാം, ഞാനൊരു റിലേഷൻഷിപ്പ് അഡ്വൈസറോ കൗൺസിലറോ ഒന്നുമല്ല. സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരെ എനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളും പഠിച്ചതായ കുറെ കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തോന്നിയത് കൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. അപ്പോ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യം എന്താണ്? സ്നേഹം എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അണ്ടർസ്റ്റാൻഡിങ് എന്ന കാര്യമാണ്, മറ്റേയാളെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. പണ്ടത്തെ വായിച്ചൊരു ബുക്ക് ഉണ്ട്, മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ്, വളരെ പ്രസിദ്ധമായ ഒന്നാണ്. അതിൽ പറയുന്നത് പുരുഷനും സ്ത്രീയും നാച്ചുറലി തന്നെ വ്യത്യസ്തമായ ചിന്താ രീതികളുള്ളവരാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സെക്ഷൽ എല്ലാ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ആ മെന്റൽ മേക്കപ്പിലെ വ്യത്യാസമാണ്, അത് ജന്മനാ തന്നെ ഉള്ളതാണ്. അതായത് ഈ സ്ത്രീയും പുരുഷനും എന്നത് രണ്ട് ഗ്രഹങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ അത്രയും വ്യത്യസ്തരാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറച്ച് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടി തന്നെ വരും. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹമല്ല ഏറ്റവും അത്യാവശ്യം എന്ന്? ഈ സ്നേഹം, പ്രേമം, പ്രണയം എന്നുള്ള ആ വികാരം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് യഥാർത്ഥത്തിൽ നമ്മുടെ സെക്സ് ഹോർമോൺസിന്റെ ഒരു കളി തന്നെയാണ്. മനുഷ്യൻ എന്ന നമ്മുടെ സ്പീഷീസിലെ അടുത്ത തലമുറയെ ഉണ്ടാക്കേണ്ടത് ജനിതകപരമായി തന്നെ, ബയോളജിക്കലി, ജീവശാസ്ത്രപരമായി നമ്മുടെ ഒരു ആവശ്യമാണ്, നമ്മുടെ ഒരു പ്രധാന ജോലിയാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊക്രിയേഷൻ എന്നുള്ളത്. എല്ലാ സ്പീഷീസിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭൂരിഭാഗം പേരും ഹെട്രോസെക്ഷൽ ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നവരായിട്ട് നിലനിൽക്കുന്നത്. ഈ ഹോമോസെക്ഷൽ ആളുകളിൽ നടത്തിയ ധാരാളം ശാസ്ത്രീയ പഠനങ്ങളുണ്ട്, അതിൽ പോലും തെളിയിക്കപ്പെട്ടത് ഹോമോസെക്ഷൽ ആയി ജനിക്കുന്ന ആളുകൾക്ക്, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അയാൾ പ്രോഗ്രാംഡ് ആണ്, അഡൾട്ട് ആവുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുമായിട്ടാണോ അതോ സെയിം സെക്സിലുള്ള ആളുമായിട്ടാണോ അട്രാക്ഷൻ തോന്നേണ്ടതെന്ന്. അപ്പൊ ജനിറ്റിക്കലി തന്നെ ഹോമോസെക്ഷൽ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ അവരുടെ ജീൻസിൽ, അവരുടെ ക്രോമോസോംസിൽ തന്നെ മറ്റ് സാധാരണ ഹെട്രോസെക്ഷൽ ആയ ഭൂരിഭാഗം ആളുകളിൽ നിന്നും വ്യത്യാസങ്ങളുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവർക്ക് ആ അട്രാക്ഷന് ജനറ്റിക് ആയ തന്നെ കാരണമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് പ്രണയത്തില്, ലവ് എന്ന ഒരു വികാരത്തില് ഫിസിക്കൽ അട്രാക്ഷന് വളരെ വലിയൊരു പങ്കുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിൽ ടിവിയിലൊക്കെ കാണുന്ന പോലെ ദിവ്യ പ്രേമം, മനസ്സുകളുടെ മാത്രം അടുപ്പം, അങ്ങനെ ഒരു സംഭവം ലവിൽ ഇല്ല. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവം നല്ലതാണെന്നായിരിക്കും, പക്ഷെ അതുപോലും ഈ ഫിസിക്കൽ അട്രാക്ഷന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ഉണ്ടാവുന്നത്, അത് വെറും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണല്ലോ, അല്ലാതെ ആളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടല്ല നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നത്. അപ്പോ ഈ ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ളത് ലവ് എന്ന പ്രണയം എന്ന വികാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണെങ്കിലും നമുക്ക് ലോങ് ടേമില് ദീർഘകാലത്തേക്ക് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം കൊണ്ടുപോകണമെങ്കിൽ അതില് പ്രണയം മാത്രം പോരാ, ലവ് മാത്രം പോരാ, അതിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന സംഭവം ഉണ്ടായേ കഴിയൂ. നമ്മുടെ കൂടെയുള്ള ആള് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, എന്താണ് എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് പോപ്പുലറായി വരുന്നത് ഡേറ്റിംഗിന്റെ കൾച്ചർ ഒക്കെ ഉള്ളത്. അതായത് ഒരാളെയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അയാൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അയാൾ നമ്മളുമായിട്ട് കോമ്പാറ്റബിൾ ആണോ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒരുമിച്ച് പോകാൻ കഴിയുന്ന ആളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ പ്രണയിക്കുന്നത് കൊലപാതകത്തെക്കാളും വലിയൊരു കുറ്റമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് വേണ്ടത് അക്സെപ്റ്റൻസ് ആണ്. അതായത് മറ്റേയാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളെ അയാളായി തന്നെ അംഗീകരിക്കാൻ കഴിയണം. ഇത് പറയുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ, കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നിട്ടുള്ളത് ഒരു ബന്ധത്തിൽ എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നാണ്. അതായത് അഡ്ജസ്റ്റ് ചെയ്യണം,
പ്രത്യേകിച്ച് പെൺകുട്ടികളായാൽ നിങ്ങളാണ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പെൺകുട്ടികളായ കുറച്ചൊക്കെ ക്ഷമിക്കണം എന്ന് കേൾക്കാത്ത പെൺകുട്ടികൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ടോളറൻസ് ആണ്, മറ്റേയാളെ കൂടെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ രണ്ട് വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്ന രണ്ട് വ്യത്യസ്തരായ ആളുകൾ, രണ്ട് വ്യത്യസ്ത രീതിയിൽ വളർന്നു വന്ന അഡൽട്സ് ആയ ആളുകൾ, അവരുടെ ചിന്താഗതികള്, മോറൽസ്, വാല്യൂസ്, ജീവിത രീതി എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരുമിച്ച് പോവാൻ കഴിയണമെങ്കിൽ മറ്റേയാളെ കൂടെ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ആ വ്യക്തിക്ക് കൂടെയുള്ള സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അയാളെ മാറ്റി നമ്മളെ പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയല്ല. എങ്ങനെ മറ്റേയാളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല, അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ബന്ധം കോമ്പാറ്റിബിൾ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് അവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പരിപാടി തേപ്പ് എന്ന് ചെല്ലപ്പേരിട്ടാണ് വിളിക്കുന്നത്. അതൊരു വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ബന്ധം ശരിയാവില്ല എന്ന് മനസ്സിലായാലും അതിൽ തന്നെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കടിച്ചു പിഴിഞ്ഞു നിൽക്കണം അത്ര. എന്നിട്ട് അവസാനം കുറെ നാൾ സഹിച്ചു കഴിയുമ്പോൾ പ്രണയമാണെങ്കിൽ ആസിഡ് ആക്രമണം, വിവാഹമാണെങ്കിൽ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള പീഡനം, ശാരീരിക ഉപദ്രവം, കൊലപാതകം, അങ്ങനെയൊക്കെ എല്ലാവരും വീടും നശിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ വിദേശികളെ അവര് വസ്ത്രം മാറുന്നത് പോലെ ഭാര്യയും ഭർത്താവിനെയും മാറ്റുന്നു എന്ന് പറഞ്ഞ് കളയാക്കിക്കൊണ്ട് നടക്കും. നമ്മളെക്കാൾ എത്രയും നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നതെന്ന് ആലോചിക്കൂ. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് റെസ്പെക്ട് ആണ്. അതായത് ഈ ബഹുമാനം എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമുക്ക് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. ഏതൊരു മനുഷ്യനോടും നമുക്കുണ്ടാകുന്ന ഒരു ബേസിക് ഫീലിംഗ് ആണ് റെസ്പെക്ട്, ഒരു കുട്ടിയോട് പോലും. കാരണം ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവന്റേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം അംഗീകരിക്കപ്പെടണമെന്ന് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മുതിർന്നവരുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമുക്ക് ഒരാളോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിലെല്ലാം അറിയാതെ തന്നെ പുറത്തു വരും. ഈ ഭാര്യയോ ഭർത്താവോ ആകുന്നതോടെ നമ്മൾ മറ്റൊരാളുടെ ഉടമയോ അടിമയോ ആകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആ ബന്ധത്തിലുള്ളത് പാർട്ണർഷിപ്പ് മാത്രമാണ്, ഓണർഷിപ്പ് അല്ല. നമ്മുടെ ഭാര്യയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ കാമുകനെയോ കാമുകിയെ ആരുമാവട്ടെ, അയാളെ ഒരു വ്യക്തിയായി സ്വാതന്ത്ര്യത്തോടെ വളരാൻ വിടുക, അയാളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ അനുവദിക്കുക, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക, അല്ലാതെ കൂട്ടിൽ അടച്ചിടാനുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരാളുടെ ഇഷ്ടങ്ങളെയും സ്വാതന്ത്ര്യത്തെയും എല്ലാം അടിച്ചമർത്തി വെച്ചിട്ട് സന്തോഷകരമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. ഇനി അടുത്ത തവണ നീ നിങ്ങളുടെ പാർട്ട്ണറോട് എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട എന്ന് പറയാൻ തോന്നുമ്പോൾ ഒന്ന് സ്വയം പറയൂ, ഹലോ, അത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ലൈഫാണ്. നമ്മൾ നാലാമത് ഓർക്കേണ്ട കാര്യം ടു എക്സ്പ്രസ് എന്നതാണ്. എക്സ്പ്രസ് യുവർ ലവ്. ഈ ഫിസിക്കൽ ഇന്റിമസി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അതിൽ സെക്സ് മാത്രമല്ല ഉൾപ്പെടുന്നത്, നമ്മുടെ സ്നേഹത്തിന്റെ നോൺ സെക്ഷൽ ആയിട്ടുള്ള കുറെ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. അതായത് ഈ ലവ് മാരേജിൽ ഉള്ള ആളുകൾ പോലും കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഡിവോഴ്സ് ആവുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? അന്നേരം നമ്മൾ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. നമ്മൾ നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ധാരാളം സമയം കണ്ടെത്താറുണ്ട്. അയാളുടെ ഒപ്പം ഇരിക്കാൻ, അല്ലെങ്കിൽ ഫോണിലെങ്കിലും നിന്ന് സംസാരിക്കാൻ നമ്മൾ എങ്ങനെയെങ്കിലും എത്ര തിരക്കാണെങ്കിലും സമയം ഉണ്ടാക്കും. എല്ലാ ബർത്ത്ഡേയും ഓർത്ത് വെച്ച് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആ വ്യക്തിയാണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള അംഗീകാരമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അപ്പോ ആ ആളും ഹാപ്പി, നമ്മളും ഹാപ്പി, എല്ലാം ഓക്കെ. പക്ഷെ വിവാഹത്തിന് ശേഷം ഇതുപോലെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഇഫേർട്ട് എടുക്കാറുണ്ടോ? വിവാഹം കഴിഞ്ഞ മിക്ക ബന്ധങ്ങളും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ലെവലിലേക്ക് മാറും. കുട്ടികളും കൂടെ ഉണ്ടായ പിന്നെ പറയുകയും വേണ്ട. ഇതിലേക്ക് ഒരു കാരണം നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് ആണ്. അതായത് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടു വളരുന്നത് വിവാഹമാണ് ഏറ്റവും വലിയ കാര്യം, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിവാഹമാണ് എന്നല്ലേ. ഈ സൗരയുടെ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, പണ്ടത്തെ സിനിമയിൽ, ഇപ്പല്ല, മകളെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്കത് സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ എന്നൊക്കെയുള്ള ഡയലോഗ്, ആ ഒരു ലൈനാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് വളരുന്ന മക്കൾ വിചാരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു എൻഡ് പോയിന്റ്, നമ്മുടെ ഒരു ലക്ഷ്യം എന്നാണ്. അതുകൊണ്ടല്ലേ വളരെയധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കലാപരമായിട്ടും പലതരം കഴിവുകൾ ഉണ്ടായിട്ടൊക്കെ പല പെൺകുട്ടികളും വിവാഹത്തിന് ശേഷം വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇരിക്കുന്നത്? കാരണം വിവാഹത്തോടെ എല്ലാം കഴിഞ്ഞു, ഇനി ഞാനൊരു കുടുംബിനിയായി വീട്ടിൽ മാത്രം ഒതുങ്ങേണ്ടവളാണ് എന്നുള്ള ചിന്ത അവളുടെ തലയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ ഉള്ളിലേക്കും ഇത്തരത്തിലുള്ള ചിന്താരീതിയാണ് കുത്തിവെച്ചിരിക്കുന്നത്. എല്ലാത്തിനുമുള്ള ഒരു കൂട്ട്, ഒരുമിച്ചുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ, ഇതിലപ്പുറം വിവാഹം കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞാലും എത്ര പ്രായമായാലും
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ കാമുകനോ കാമുകയോ കൂടെയാണെന്ന്, അതായത് ലവർ കൂടെയാണെന്ന് മനസ്സിലാക്കുക. ചെറിയ ചില എക്സ്പ്രഷൻസ് മതി. ഉദാഹരണത്തിന്, ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഭർത്താവിനോ ഭാര്യയ്ക്കോ കൊടുക്കുന്ന ഒരു വാം ഹഗ്, ഒരു കിസ്, ഒരുമിച്ച് ഇടയ്ക്കൊന്ന് ഔട്ടിങ്ങിന് പോവുക, ഒരു ഡിന്നർ കഴിക്കാൻ പോവുക, കൈപിടിച്ച് ഒരു പാർക്കിലോ ബീച്ചിലോ കൂടെ നടക്കുക. ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ മതി നിങ്ങളുടെ ഉള്ളിലെ റൊമാൻസ് എല്ലാം ഉണർത്തിയെടുക്കാൻ, നിങ്ങളുടെ ബന്ധം കൂടുതൽ ഇന്റിമേറ്റ് ആക്കി എന്നെന്നും നിലനിർത്താൻ. ഇനി അഞ്ചാമതൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടത്, അതാണ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നത്. പല ബന്ധങ്ങളും തകരാനുള്ള കാരണമായിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ കുറവാണ്. പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണല്ലേ. രണ്ടുപേരുടെയും ജോലി, പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം, കുട്ടികൾ, സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള തിരക്കുകളുടെ ഇടയ്ക്ക് സ്വന്തം പാർട്ണറുമായിട്ട് സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. ആ വ്യക്തിയുമായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം ചെലവഴിക്കുന്ന, സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന എത്ര പേര് നമുക്കിടയിലുണ്ട്? നമ്മുടെ പ്രശ്നങ്ങൾ, ടെൻഷൻ, സ്ട്രെസ് ഒക്കെ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനില്ലാതാവുന്നത്, അതായത് ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന തോന്നലൊക്കെയാണ് നമ്മളിൽ പലരുടെയും പ്രശ്നം. എന്തുകൊണ്ട് നമ്മുടെ പാർട്ണറിനെ തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കിക്കൂടാ, അവരുമായിട്ട് ഷെയർ ചെയ്തുകൂടാ? അങ്ങനെ നമ്മുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും നമുക്ക് സന്തോഷം വരികയും ചെയ്യില്ലേ? നമ്മളിൽ പലരും പാർട്ണറുമായി ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ് ഒക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് പല വിവാഹേതര ബന്ധങ്ങളും ഉണ്ടാവുന്നത് തന്നെ. രണ്ടുപേർ തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് അല്ലാത്തപ്പോൾ, അതായത് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അത് നാച്ചുറലി തന്നെ ലൂസ് ആകും. അപ്പോഴാണ് അവിടെ മൂന്നാമതൊരാൾക്ക് സ്പേസ് കിട്ടുന്നത്. ഈ വിവാഹേതര ബന്ധം, അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വലിയ പാഠമൊന്നുമല്ല. കാരണം ജീവശാസ്ത്രപരമായിട്ട് തന്നെ പോളിഗാമസ് ആയ മനുഷ്യന് മോണോഗാമസ് ആയി, അതായത് ഒരു ഇണയിൽ മാത്രം അട്രാക്റ്റഡ് ആയിട്ട് ജീവിക്കണമെങ്കിൽ ആ അട്രാക്ഷനെ സ്ട്രോങ് ആക്കുന്ന, നിലനിർത്തുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. അതിന് അവരുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ തന്നെ ഉണ്ടാവേണ്ടി വരും. അല്ലാതെ നമ്മൾ നേരത്തെ പറയുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന ലെവലിലേക്ക് ആ ബന്ധം മാറുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇല്ലാതെ ആവുമ്പോൾ അവിടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആ ബന്ധം സ്ട്രോങ് ആക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ എന്നത്. ഒരു മണിക്കൂറെങ്കിലും പരസ്പരം കേൾക്കാനും സംസാരിക്കാനുമായിട്ട് സമയം കണ്ടെത്തുക. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള ടിപ്സ് നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കൂടെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അയക്കാറുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന അഞ്ച് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം നിലനിർത്താൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്, അക്സെപ്റ്റ്, റെസ്പെക്ട്, എക്സ്പ്രസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനിയുള്ള വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത തവണ കാണും വരെ ടേക്ക് കെയർ, ബൈ.